Takon Yonatma Jashimone Chandevam Ajavana Kodayo Ninkartavyam Sushikya Dittam Temesha Kutam Palikya Jamantin Kunyam Dakshinyam Levamil Lata Sri Hanmar Kadin Shri Moro Didayan Mar Kudayon Channa Ninnil Nyan Varamil Pichaduni Yengane Chayyum Sushikya Kedum Shandayume Shade Virodidamagaye Kaka Vidhil Kaidavamil Yata Nyaya Dibagatan Munbil Chendugadakel Pike ഞങ്ങൾക്ക് വേണ്ടി സുഗന്ധധൂപ സ്വീകാര്യബലിയുമായി പിതാവിന് തന്നെ തന്നെ സമർപ്പിച്ച പിതാവിന്റെ ശക്തിയും വിജ്ഞാനവുമായും ശിഹാദമ്പുരാനെ നിന്റെ വാത്സല്യ സേവകരുടെ ആത്മാക്കളെ ബോധനീയ പരിമളം പൂശിനി പൂർണ്ണരാക്കണമേ. ഈ പരിമളധൂപത്തോടൊപ്പം ഞങ്ങളുടെ സ്ത്രീ സ്തോത്രവും കൈക്കൊള്ളുകയും ചെയ്യണമേ. തിരുവാഗതലകുനിച്ച് നിൽക്കുന്ന ഈ ദാസർക്ക് നിന്റെ ഐശ്വര്യമേറെ കൃപയാൽ നിന്റെ ആടുകളിൽ നിന്ന് അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നീക്കുവാനുള്ള അനുഗ്രഹം നീ നൽകണമേ. ശ്ലൈഹീകമായ പീഠത്തിന്മേൽ ഏവൻഗേലിയോന്റെ വിളക്കുദണ്ഡിൽ ഇവ ശോഭിക്കുമാറാകണമേ. ഇവ പ്രാപിച്ച താലന്തുകൾ ഇരട്ടി ലാഭത്തോടുകൂടെ സന്തോഷസമേതം ഇവ നിന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്മോ മൊറവല്ലോഹാൽമീൻ Ebere davo sabarva malkuzo dasmayo kadomre to bola mohine. Parishuddhana Ebatrosniha Budunedi on Nam Lekhanathil ninnum Habibai Barakmo Sri Marude Sudim Namada Vetil Grangulum നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളിന്മേൽ കത്രത്വം നടത്തുന്നവരായിട്ടെല്ലാം ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു.
അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെയും ക്രിസ്തുവിൽ തന്റെ നിത്യജേതസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്കും അവനുള്ളത്. ഹബീബായ് ബറക്മോ ഹല്ലേലൂയാ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്തീർക്കുമാറാകട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശോ മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെടുവാനാവുന്നു. നമ്മുടെ സ്ഥിതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമെന്ന ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശോ മശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശോ തമ്പുരാൻ പീലിപ്പോസിൻ്റെ കേസറിയ ദേശത്ത് ചെന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായി ഞാൻ ആരെന്നാണ് മനുഷ്യരാൽ പറയപ്പെടുന്നതെന്ന് തിരുവായി മുഴിഞ്ഞ് ചോദിച്ചു. അപ്പോൾ അവർ ചിലർ യുഹാനോൻ മാംദോനായെന്നും മറ്റ് ചിലർ ഈലിയായെന്നും വേറെ ചിലർ എറമിയായോ മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ അറിയിച്ചു. യേശൂതമ്പുരാൻ അവരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് കൽപ്പിച്ച് ചോദിച്ചു. ശമോൻ കൈപ്പാ ഉത്തരമായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശൂതമ്പുരാൻ മറുപടിയായി അവനോട് ഇങ്ങനെ കൽപ്പിക്കുന്നു. യവനായുടെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാൻ. എന്തെന്നാൽ മാംസവും രക്തവുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേത് നിനക്ക് വെളിപ്പെടുത്തിയത്. കണ്ടാലും ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ അശിലു അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാരംഭ ശുശ്രൂഷയുടെ
അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇപ്പോൾ